വെളുത്തുള്ളിയുടെ പച്ചമണം പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഫ്ലെയിം ചെറുതാക്കി വെച്ച് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായി വെന്ത് വരണം. നന്നായി പേസ്റ്റ് ആവുമൊന്നും വേണ്ട, ഒന്ന് ചെറുതായി വെന്താൽ മതി. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്നു നോക്കാം. തക്കാളി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം അരച്ചു വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറവാണ്, കുറച്ചുകൂടി ഇട്ടെടുക്കാം. ഒരു ടീസ്പൂൺ
curry, nanai, telacho, panitunde, namaki de lake, curry, curry, papadam, kachi vachathu, ittu kodukkam. Idu oru 7 papadam kachiyathanu. Oru papadam 4 piece aakkittu 7 papadam eduthittu kachiyathanu. Idu idilekku ittu kodukkam. Papadam pottathe nalla ilakki kodukkam. Papadam kondulla curry
ഇപ്പോൾ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായും സബ്സ്ക്രൈബ്